സതി സ്പെഷ്യൽ കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കിയെടുക്കാൻ, പിന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു അര കപ്പ് പാൽ എടുക്കുകയാണ്. അപ്പോൾ സാധാ പാക്കറ്റ് പാലാട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് മധുരം അനുസരിച്ച് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമിന് പകരമായിട്ട് പാൽപ്പൊടികളും ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കണ്ട് കലക്കിയിട്ട് നമുക്ക് ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ ബ്രെഡിന് ഇത്രയും കൂടി സോഫ്റ്റ് കിട്ടും. പിന്നെ അതിലേക്ക് 2 കോയിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ചുപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നല്ലവണ്ണം പഞ്ചസാര അലയും വരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. 4 ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആ സമയം കൊണ്ട് നമുക്ക് അത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പാൽ മിശ്രിതത്തിലേക്ക് ബ്രെഡൊന്ന് മുക്കിയെടുത്ത് പൊരിച്ചെടുക്കാം. അപ്പോൾ മുക്കിയെടുത്ത് കയ്യിൽ വെക്കുമ്പോൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം, അത് ഉടയാതെ വേണം പൊരിച്ചെടുക്കാൻ. ഓരോന്നായിട്ടും പാനിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിട്ട് വേണ്ടോ പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. ഇനി ഓരോ ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.